ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ലിപ് സ്ക്രബിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലിപ് സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും അതിൽക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് എന്നുള്ളതുമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ബീസ് വാക്സ് വേണം. ബീസ് വാക്സ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുള്ളതാണ്. ബീസ് വാക്സ് നമുക്ക് നമ്മളെ ലിപ്പിന് എന്താ പറയുക, അതിൻ്റെ ലിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ ഡ്രൈ ആവുന്നതായാലും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോരുന്നതായാലും അങ്ങനെ ഡാർക്ക്നെസ് ആയാലും എന്തായാലും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ബീസ് വാക്സ് നമുക്കിപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക, വലിയ വലിയ പീസായിട്ട് കിട്ടും. ചില സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക ചിപ്സ് പോലെ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പരിപ്പിൻ്റെ സൈസിലൊക്കെ കിട്ടും, ആ ഒരു ഷേപ്പിലൊക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും അത് കോസ്മെറ്റിക് ഗ്രേഡ് ആണോ എന്നുള്ളത് നോക്കണം, പിന്നെ ക്വാളിറ്റി നോക്കണം എന്നാണ് പറയണത്. കണ്ടില്ലേ, ഇതിലിപ്പോൾ ഇങ്ങനെ വലിയ പീസായിട്ടാണ്. ഇത് സാധാരണ നമുക്ക് ഷിയാ ബട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മെൽറ്റ് ആവണേക്കാളും ബുദ്ധിമുട്ടാണ് ഇത് മെൽറ്റായി കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 ഗ്രാം ഷിയാ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 ഗ്രാം ഒലിവ് ഓയിലാണ്, വിർജിൻ ഒലിവ് ഓയിലാണ്. നമ്മൾ വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന പോലെ ആ ഒരു ടൈപ്പ് ഒലിവ് ഓയിലാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഗ്രാം ഹണി എടുത്തിട്ടുണ്ട്. 3 ഗ്രാം ഹണി, നല്ല ക്വാളിറ്റി ഉള്ള ഹണി തന്നെ എടുക്കുക. ഹണി നമുക്ക് ചുണ്ടുകൾക്കൊക്കെ ഒരുപാട് ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയണമാണല്ലോ. പിന്നെ അടുത്തത് ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ആൽമണ്ട് ഓയിലിനേക്കാളും വളരെ ഗുണം ചെയ്യുന്നതാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഷുഗറാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ തരിയുള്ള ഷുഗർ ആവരുത്, ഒരു മീഡിയം. ഇപ്പോൾ ചെറിയ തരിയുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അഥവാ വലിയൊരു സൈസാണെങ്കിൽ നമ്മൾ ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം മാത്രം ഒന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ്. പിന്നെ ഗ്ലിസറിൻ, ഗ്ലിസറിൻ നമുക്കിതിൽ ഒരു 5 ഗ്രാം ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് ഞാൻ. ഗ്ലിസറിനും അതേപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, ഹണി, പിന്നെ ഷിയാ ബട്ടർ, ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. പ്രത്യേകിച്ച് ചുണ്ടിലേക്ക്, ചുണ്ടിൽ നമ്മളിപ്പോൾ ഡ്രൈ ആവാനും കളറ് പോകാനും ഒക്കെ ആയിട്ട് വളരെ നല്ല. നമ്മൾ ലിപ് ബാമിലാണെങ്കിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ലിപ് ബാമിലും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിന് ഞാനൊരു ബീക്കറിലേക്ക് ഇടുകയാണ്. ഫസ്റ്റ് ബീസ് വാക്സ് ഇട്ടു, പിന്നെ അതാ ഷിയാ ബട്ടർ. ഇനി അടുത്തതായിട്ട് നമ്മളെ ഒലിവ് ഓയിൽ, അങ്ങനെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവ് ഓവനിലും വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹണിയും ഗ്ലിസറിനും അല്ലാത്തതൊക്കെ ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഹണി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ചാലും മതി. പക്ഷേ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് കട്ടായ, അതായത് ഒന്ന് ഉറപ്പാവാൻ ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എനിക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ ചൂട് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഹണിയും ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഒന്നിങ്ങനെ ഉറപ്പായിട്ട് വരും കേട്ടോ, അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. ആ ഒരു എന്താ വെള്ളമായിരിക്കുന്ന സംഭവത്തിലേക്ക് നമ്മളിത് ഒഴിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഉറക്കണുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും കൂടിയും ജസ്റ്റ് ആ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയെടുത്താൽ അത് നല്ല രീതിയിൽ അത് ലൂസായി വരും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഷുഗർ, ഷുഗറിൻ്റെ ഒരു അളവ് ഞാൻ കറക്റ്റ് പറയണില്ല. നമ്മൾ ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 100 ഗ്രാം ഷുഗറാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഏകദേശം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു കാൽ ഭാഗം ഇട്ട് ഇനിയൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ലിപ് സ്ക്രബിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നവരെ, ആ ഒരു ചെറിയൊരു നനവും വേണം, എന്നാൽ ആകെ കുഴഞ്ഞ പോലെ ആവുകയും ചെയ്യരുത്. ആ ഒരു രീതി നമ്മൾ ഇങ്ങനെ ഇളക്കും തോറും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു
നനവ് കൂടി കൂടി വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കറക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കൊരു കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വീണ്ടും ഒരു എന്താ പറയുക നനവാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിനെ നമുക്ക് വേറെ വേറെ ഒരു എന്താ പറയുക ഫ്ലേവർ ആക്കി എടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ റോസ് എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ട് നമുക്കതിനെ ഒരു റോസ് ചെറിയ ലിപ്പിൽക്ക് പറ്റിയ കളർ, അതായത് കോസ്മെറ്റിക് ഗ്രേഡിൽ ലിപ് സേഫ് പിഗ്മെൻ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു റോസ് കളറും കൂടി കൊടുത്താൽ അത് റോസ് ലിപ് സ്ക്രബായി. അതേപോലെ കോഫി പൗഡറാണ് ചേർക്കണമെങ്കിൽ കോഫി ലിപ് സ്ക്രബായി. പിന്നെ ഹണി കുറച്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഒരു ഹണിക്ക് പറ്റിയൊരു കളറും കൂടി ചേർക്കണം. ഇപ്പോൾ നമുക്ക് പെപ്പർമിൻ്റ് ഓയിൽ നമുക്ക് ലിപ്പിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ എസെൻഷ്യൽ ഓയിലും അതിന് പറ്റിയ കളറും കൊടുത്തിട്ട് നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി ആക്കാൻ പറ്റും. ഇപ്പോൾ ലാവെൻഡർ എസെൻഷ്യൽ ഓയിൽ ലാവെൻഡറിൻ്റെ ആ ഒരു കളറ്. അപ്പോൾ അങ്ങനെ ഇത് പലതരത്തിലുള്ള വെറൈറ്റി ലിപ് സ്ക്രബ് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് നാല് ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചാർക്കോൾ പൗഡറാണ്. നമ്മൾ ഫ്രഷായിരിക്കണം. പലതരത്തിലും പല ക്വാളിറ്റിയിലും ചാർക്കോൾ പൗഡർ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഫ്രഷായിട്ടുള്ള ചാർക്കോൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ചാർക്കോൾ ലിപ് സ്ക്രബ് ആയിട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തരി ഇങ്ങനെ അവിടെ ഇവിടെ ആവാത്ത വിധത്തിൽ എല്ലാ ഭാഗത്തും ആവണ വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്കിപ്പോൾ ഇത് ചെയ്യാൻ അതിന് മാത്രം വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിപ് ബാം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ലിപ് സ്ക്രബും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ലിപ് ബാമിന് ഇത്തിരി റേറ്റ് കൂട്ടിയിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലിപ് ബാം എടുക്കുന്ന ആൾക്കാർക്ക് ലിപ് സ്ക്രബ് നമുക്ക് പകുതി വിലക്കോ അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റൂ കേട്ടോ. നമുക്ക് ഈ ഷുഗറിന് പകരം നമുക്ക് ബ്രൗൺ ഷുഗറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തതിൽ ഞാൻ കുറച്ച് ഹണി ചേർത്ത് എക്സ്ട്രാ ഒരു അര ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരല്പം കളറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു യെല്ലോ കളറാണ്. കോസ്മെറ്റിക് ഗ്രേഡ് ലിപ് സേഫ് പിഗ്മെൻറ്റ് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് നനവ് ഈ ഹണി ഇട്ടപ്പോൾ കുറച്ചും കൂടിയും ഒരു കുഴഞ്ഞ പോലെ ആയി. അപ്പോൾ കുറച്ചും കൂടിയും ഷുഗർ ഇട്ടിട്ട് നമ്മൾ അതിനെ ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. കുറച്ചും കൂടിയും ഒരു എന്താ പറയുക നല്ലോണം കുഴഞ്ഞ രീതിയിലല്ലാത്ത ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ലിപ് സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യാത്തവരാരും ഉണ്ടാവണം എന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഹണിയും ഷുഗർ ഒക്കെ വെച്ചിട്ട് ചുണ്ടിലിങ്ങനെ നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ നമ്മൾ ഇത് ലിപ് ബാമിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നല്ലതാണെന്ന് വെച്ചാൽ സെയിൽ ആവാൻ സാധ്യത കൂടുതലാണ്. ലിപ് ബാം സെയിലാവാൻ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് റോസ് എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഒരു 2 ഡ്രോപ്പാണ് ഞാൻ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. അതായത് റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽ 2 ഡ്രോപ്പും ബീട്രൂട്ട് പൗഡറും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല റെഡ് കളറായി വരും. ഇനി അടുത്ത് നേരത്തെ നമ്മൾ ഹണി മിക്സ് ചെയ്ത് വെച്ചാൽ കളർ വളരെ കുറവാണ്. അപ്പോൾ അതിലൊരു നുള്ളും കൂടി ഞാൻ കളർ ചേർത്ത് കൊടുക്കുക. കളറൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ഡബിൾ കളർ കൊടുക്കണമെങ്കിൽ ഡബിൾ കളർ കൊടുക്കുക. ഡബിൾ കളർ കൊടുക്കുമ്പോൾ ഒന്ന് കൊടുത്ത് രണ്ടാമത്തത് ചെയ്യുമ്പോൾ അത് ഒരുപാട് മിക്സ് ചെയ്യാണ്ട് എടുക്കണം. അപ്പോഴാണ് കുറച്ച് രണ്ടിട്ടിട്ട് അറിയുക. ഞാൻ അടുത്തതിൽ ഡബിൾ കളർ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇതിലൊരല്പം കൂടി ഞാനൊരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനൊരു ഒരല്പം ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരല്പം ബ്ലൂ കളറും പിന്നെ ഞാൻ അടുത്തത് കൊടുത്തത് ഒരല്പം പിങ്ക് കളറാണ്. ഞാനത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ചെറിയൊരു പിങ്ക് കളറും ചെറുതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത കളറാണിത്. അപ്പോൾ അത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല.
അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഷുഗർ ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആയ വിധത്തിലാണ് ആക്കാം, ആക്കിയാലാണ് നമുക്ക് അത് കൂടുതൽ നാൾ കേടുവരാതിരിക്കുള്ളൂ. ഓവറായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരുന്നാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായി ഡ്രൈ ആയ രീതിയിൽ വേണം ഇതിനെ ഷുഗർ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളറിലും പല ഫ്ലേവറിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ചെറിയ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ടോ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.